നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ വിലയേറിയ സമയം മുഴുവൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞവർ വലിയ തോതിൽ അപഹരിക്കുന്നു എന്ന നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശം. വാസ്തവത്തിൽ ആരെയാണ് ജനങ്ങൾ തള്ളിക്കളയുന്നത്? ജനങ്ങൾ തള്ളിക്കളയുന്നതോ അതോ EVM തള്ളിക്കളയുന്നതോ? ഇപ്പോൾ കൃത്യമായും ജനങ്ങളുടെ പോരാട്ടം EVMനോടാണ് എന്ന് വ്യക്തം. അതായത് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ പോരാട്ടം ഇപ്പോൾ BJP അല്ല, മറിച്ച് EVMമായി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായാണ്. ഇത്തവണ വോട്ടെടുപ്പ് കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയിൽ അവിടുത്തെ മൊത്തം ബാലറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു കോൺഗ്രസ്. മത്സരിച്ചത് 102 സീറ്റിൽ, ജയിച്ചത് 16 നിയമസഭാ സീറ്റിൽ. ലോക്സഭയിൽ 13 ലോക്സഭാ സീറ്റുകൾ ജയിച്ചു. നന്ദേദിലെ ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സ്ഥാനാർത്ഥി വിജയിച്ചു കയറി. എന്നിട്ടും ആ നന്ദേദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കീഴിൽ വരുന്ന 6 അസംബ്ലി സെഗ്മെൻറ്റിൽ 6 BJP സഖ്യ സ്ഥാനാർത്ഥികൾക്ക് മുന്നേറ്റം. ഇവിടെയാണ് വലിയ ക്രമക്കേട് വ്യക്തമാകുന്നത്. ഒരു പ്രദേശത്ത് 60 വോട്ടുണ്ടെങ്കിൽ ലോക്സഭയിലേക്ക് പോൾ ചെയ്യുന്നത് അതിലെ 50 പരം വോട്ടുകളെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുന്നത് വെറും 4 വോട്ടുകൾ. ഇതെവിടുത്തെ കള്ളക്കണക്ക്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന വിവരപ്രകാരം 500,000 വോട്ടുകൾ അധികമെണ്ണി എന്ന ഗുരുതരാരോപണം ഉന്നയിക്കപ്പെടുന്നു. നരേന്ദ്രമോദിയുടെ വിലയേറിയ സമയം എന്ന് പറയുമ്പോൾ EVM മെഷീൻ ഇനി മുതൽ ദയവായി മോദിയുടെയും അമിത്ഷായുടെയും വീട്ടിൻ്റെ മുന്നിലെങ്ങാനും വെക്കണം. ഞങ്ങൾക്കിവിടെ പേപ്പർ ബാലറ്റ് മതി. വികസിത രാജ്യങ്ങൾ പോലും EVMനെ പാടെ തള്ളിക്കളഞ്ഞതാണ്. കരീബിയൻ രാജ്യങ്ങൾ മാത്രമാണ്, കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും EVM ഒക്കെ ഉപയോഗിക്കുന്നത്. അവിടെയൊന്നും ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യയാണെന്ന് അവകാശപ്പെടുമ്പോഴും ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന US തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രീതിയിലുള്ള വോട്ടെണ്ണൽ പ്രക്രിയയും പേപ്പർ ബാലറ്റിലൂടെയാണ്. അവിടെയുള്ള ചില സംസ്ഥാനങ്ങളുടെ വോട്ടെണ്ണൽ ഇതുവരെയും തീർന്നിട്ടില്ല, കൗണ്ടിങ്ങിലാണ്. അതായത് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അവിടെ സ്ട്രോങ് റൂമിൽ കൊണ്ടുവെപ്പോ വോട്ടിംഗ് മെഷീനിലെ തിരിമറിയോ ഒന്നും തന്നെ നടക്കില്ല. ജനങ്ങളെ കബളിപ്പിക്കാൻ വലിയ തോതിൽ കള്ളക്കളികൾ നടത്തുന്നു. ആ ആരോപണം ശക്തമാണ്. സുപ്രീംകോടതിയിൽ പ്രതിപക്ഷം ഹർജി കൊടുത്തപ്പോൾ ആദ്യം തള്ളിയെങ്കിലും ശക്തമായിട്ടുള്ള തെളിവ് സഹിതം ആരോപണം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് വീണ്ടും പുനർഹർജി നൽകും. അതിൽ ഒരു തീരുമാനം ഉറപ്പായും ലഭ്യമാകേണ്ടതായുണ്ട്. വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യം, കോൺഗ്രസ് ജയിക്കുമ്പോൾ EVM നല്ലതെന്നും കോൺഗ്രസ് പരാജിതരാകുമ്പോൾ EVM മോശമെന്നും പറയുന്നത് എവിടത്തെ നിലപാടെന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, EVMലെ കള്ളക്കളികൾ കൃത്യമാണ്. EVMൻ്റെ ടാപ്പറിംഗ്, അതായത് മെഷീൻ ഹാക്കിംഗ്, കൃത്യമായും US പ്രമുഖ ഹാക്കേഴ്സ് നടത്തിയിട്ടുള്ളതാണ്. മോക്ക് പോൾ ചെയ്യുമ്പോൾ ഹാക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനം അത് പലയിടത്തുമുണ്ട്. പ്രോഗ്രാം മാനിപ്പുലേഷൻ എന്ന് പറയും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താണ് പലയിടത്തും വലിയ തോതിലുള്ള അട്ടിമറി നടത്തുന്നത്. മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിൽ ശരാശരി ഒരു നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് 116,000 വോട്ട് എങ്ങനെ കിട്ടും? ആകെ BJP മത്സരിച്ച 148 അവിടെ കിട്ടിയ മൊത്തം വോട്ട് ഷെയർ 1,79,00,000 എന്ന് പറയുന്നു. എന്നാൽ എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടും 1.5 കോടിയിൽ കൂടുതൽ വരുന്നുമില്ല. മൊത്തം ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടുകൾ കൃത്യമായി എടുത്ത് കണക്കൂട്ടുമ്പോൾ ഇതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപാകതയുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുന്നുമില്ല. എന്തൊരു മറിമായമാണിത്! എന്തൊരു രീതിയിലുള്ള ഭരണ സംവിധാനമാണിത്! ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ച BJP ഇപ്പോൾ ആ ഭരണഘടനയെ വലിയ തോതിൽ അംഗീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു തങ്ങളാണ് രാജ്യത്തിൻ്റെ കാവൽക്കാർ. കൃത്യമായും ചതി നടക്കുന്നു. ആ ചതി വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രതിപക്ഷത്തിൻ്റെ കുന്തമുനെ ഒടിച്ചു കളയാം എന്ന് വിചാരിക്കുകയേ വേണ്ട.
കള്ളക്കളി കയ്യോടെ പിടിച്ചിരിക്കുന്നു.